അങ്ങനെ അങ്ങനെ എനിക്ക് ഞാൻ പഠിച്ചത് അങ്ങനെയാണ് അപ്പോ അപ്പൊ രൂക്ഷത കാണിക്കണം അപ്പൊ ഈ മരത്തിൽ നിന്നൊരു കിളി താഴെ പോയിട്ട് അതിനെ തിരിച്ചു കൊണ്ടു വെക്കാൻ പഠിപ്പിക്കുള്ള വൈരുദ്ധ്യം കൂടി അതാണ് പ്രശ്നം വൈരുദ്ധ്യം എന്ന് വെച്ചാ

ഒരു ണം കാഫറിനെ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ചോദിക്കുവാണ് എനിക്ക് ആ കോണ്ടാക്സ്റ്റ് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ചോദിക്കുവാണ് ഇപ്പൊ നമ്മുടെ രാജ്യം ഇപ്പൊ നമുക്ക് തൊട്ടടുത്ത അയൽ രാജ്യം പാകിസ്ഥാൻ ഫോർ എക്സാമ്പിൾ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം നമുക്കൊരു ത്രെറ്റ് ആയിട്ട് നിൽക്കുവാണ് അപ്പോ നമ്മള് കോൺഫ്ലിക്റ്റിലുണ്ട് അവിടെ നിന്ന് ഇങ്ങടുന്നു ഒഴിഞ്ഞു തീർന്നു നമ്മുടെ അധികാരത്തിൽ കൈയെടുത്തുന്നു നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നു നമ്മുടെ കാര്യങ്ങളിൽ കുത്തിതിരിപ്പുണ്ടാക്കുന്നു അപ്പോ നമ്മള് അവരൊരു കാഫറായിട്ട് കാണുമെന്ന് വെച്ചോ ഒരു സംശയം ചോദിച്ചോട്ടെ ഇന്ത്യയും പ്രശ്നം എന്താണ് ശരിക്കും അല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമല്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് അല്ല ഞാൻ ഞാൻ പറയട്ടെ ഇന്ത്യയും പാകിസ്ഥാൻ വിട് അത് വിട് നമുക്ക് നമുക്ക് കൊടുക്കാം ഏതാണ് അത് വേണ്ട അത് ശരിയാവൂല സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ റഷ്യ യുക്രൈൻ റഷ്യ യുക്രൈൻ എടുത്തു റഷ്യ യുക്രൈനും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോൺഫ്ലിക്ട് വിഷയം മതല്ല എന്ന് വെക്ക മതമല്ലാന്ന് വയ്ക്ക തൽക്കാലം മതല്ലാന്ന് വയ്ക്ക ഇങ്ങനെ ഒരു പവറിന്റെ ഒരു കേസാന്ന് വയ്ക്ക അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അപ്പോ അങ്ങനൊരു സംഭവം വരുമോ അവര് നൊഴഞ്ഞുകയറി അതായത് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ എവിടെ കണ്ടാലും കൊന്നു കളയുക എന്ന് എവിടെയും പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനെയല്ല ഉപദ്രവകാരിയായോ ഖുറാനിലുള്ളത് അങ്ങനെയല്ലല്ലോ പിന്നെ എഴുതിയിരിക്കുന്നത് ആ കാഫിർ ആ ഒരു കോണ്ടെക്സ്റ്റ് കോണ്ടാക്സ്റ്റ് ആ സൂറത്ത് ഇറങ്ങിയ സമയത്ത് മക്കാ വിജയത്തിന് ശേഷം മക്കാ വിജയത്തിന് ശേഷം മക്കാ വിജയത്തിന് വിജയത്തിന് ശേഷമാണോ അതെ അവിടെ ബാക്കി ഉണ്ടായിരുന്ന മതത്തിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ഈ വിജയത്തിന് ശേഷം നബിയും നബിയുടെ അനുയായികളും മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെയുള്ള എല്ലാവരും കൊന്നുകളായിരുന്നോ കൊറേ പേരെ കൊന്നുകളു ഏറ്റവും അതായത് ഇസ്ലാം മതം സ്വീകരിക്കാതിരുന്ന അവിടത്തെ ഒരു പ്രമാണീന കൊന്നായിട്ടൊരു കൊല്ലാൻ വേണ്ടി ഏർപ്പാടാക്കിട്ടുണ്ടായിരുന്നു അല്ല അത് അതിന്റെ ഒരു ലൈവ് എക്സാമ്പിൾ അതായത് ഇപ്പൊ എക്സാമ്പിൾ ചർച്ച നടക്കുന്നുണ്ടല്ലോ അല്ല അല്ല അങ്ങനെയല്ല അങ്ങനത്തെ എക്സാമ്പിൾ അല്ല ഞാൻ എനിക്ക് നബീനെ ഇങ്ങനെ പറയുമ്പോ എനിക്ക് വിഷമമുണ്ട് അപ്പൊ ഞാൻ കാരണം ആരിഫ്ക്ക് അത് പറയരുത് എനിക്ക് നിർബന്ധമുണ്ട് നിങ്ങൾ പറഞ്ഞോ കൊഴപ്പില്ല പക്ഷെ ഞാൻ കാരണം പറയണ്ട അതല്ല ഞാൻ പറയുന്നത് ഇല്ല അറിയില്ല എനിക്ക് പറഞ്ഞോ ഞാൻ പഠിക്കാം

എഴുത്തും വായനയും അറിയുന്ന ആളായതുകൊണ്ട് മുഹമ്മദ് നബിയുടെ സ്ക്രൈബായിട്ട് ജോലിയെടുത്ത് നടന്നിരുന്ന ആളാണ് സ്ക്രൈബ് എന്ന് പറഞ്ഞറിയോ സ്ക്രൈബെന്ന് വെച്ചാൽ സ്ക്രൈബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബിക്ക് ഇങ്ങനെ ആയത് ഇങ്ങനെ ഇങ്ങനെ വൈഫൈ സന്ദേശം വഴി കിട്ടുമ്പോൾ അത് പേപ്പറിൽ എഴുതി വെക്കുന്ന പരിപാടിയായിരുന്നു സ്ക്രൈബ് ആള് മുസ്ലിം അല്ലായിരുന്നു പക്ഷെ ഇസ്ലാമിലേക്ക് വന്നു വന്നു അങ്ങനെ മുഹമ്മദ് നബിയുടെ കൂടെ കൂടി കൊറേ നാള് നടന്നു അപ്പൊ അങ്ങനെ പുള്ളി എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയത്തുകൾ വരും അപ്പൊ ആയത്തുകൾ എഴുതി വെക്കും അപ്പൊ ഇയാൾക്ക് കുറച്ചെടുത്തും അതിനൊക്കെ അറിയുന്ന ആളായതുകൊണ്ട് ചില ആയത്തുകളൊക്കെ വരുമ്പോൾ പുള്ളിയുടെ പകം രണ്ടു മൂന്ന് വാക്കുകളൊക്കെ ചേർക്കും അതായത് ഈ സ്ക്രൈബ് ചെയ്യുന്ന ആള് ചില ആയത്തുകൾ ഇയാളുടെ വക വകും കൈന്ന് അത് കയ്യിൽ സമയത്ത് സമയത്തും തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രല്ല ചില സമയത്ത് മോമ ആയത് കൊള്ളാം അത് എഴുതിക്കോന്ന് പറയും ഓക്കെ ഇപ്പൊ ഒരു ഉദാഹരണമാണ് അള്ളാഹു എന്താണ് അഹ്സനുൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളൊക്കെ എഴുതി വെച്ചു എന്നുവച്ചാ സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് കർത്താവ് അള്ളാഹു ആണെന്ന് എന്നുവെച്ചാ വേറെ സൃഷ്ടി കർത്താക്കൾ ഉണ്ട് അതിലൊന്നാണ് അള്ളാഹു ഓക്കേ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോ പുള്ളിക്ക് കാര്യം പിടികിട്ടി ഇത് വഹിയൊന്നുമല്ല ഇത് വേറെ എവിടെന്നോ ഇയാള് സ്വന്തം കൈ നിട്ട് ചെയ്യുന്നതാണെന്ന് ഈ പറഞ്ഞ അബി മനസ്സിലായി അബി സറബ് എന്ത് ചെയ്തു ആളും എല്ലാം ഇവിടെ സ്കൂട്ടായി മതം ഉപേക്ഷിച്ചു അതായത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ എക്സ് മുസ്ലിം ആണ് പുള്ളി അങ്ങനെ പുള്ളി അവിടുന്ന് മദീനയിൽ നിന്നും മക്കയിലേക്ക് തിരിച്ചു വണ്ടി കയറി കഴുതപ്പുറത്ത് അങ്ങനെ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം പുള്ളി മക്കയിൽ പറഞ്ഞു കിടക്കാൻ തുടങ്ങി മുഹമ്മദ് ഇത് ശരിക്കും പ്രവാചകനൊന്നുമല്ല കള്ള പ്രവാചകനാണ് പുള്ളി കൈ എഴുതുന്നതാണ്. എഴുതുന്നാണ് ബഹിയൊന്നും വരുന്നതല്ല എന്ന് പറയാൻ തുടങ്ങി അപ്പോ ഇത് മുഹമ്മദ് നബിക്ക് വലിയ പ്രശ്നമായി അപ്പോ വലിയ പ്രശ്നമായപ്പോ എന്തായി അവസാനം എന്നാ പിന്നെ ഇതിനെ തടയണല്ലോ അപ്പൊ തടയണമെങ്കിൽ എന്താണ് മുഹമ്മദ് നബിയുടെ കയ്യിലുള്ള വഴി ഇയാളെ കൊല്ല എന്നുള്ളതാണ് അങ്ങനെ കൊല്ലാൻ വേണ്ടി പലതവണ അതിനു വേണ്ടി ശ്രമിക്കുന്നു ഇയാള് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ജീവിച്ചു പോയി ഇവിടെ മക്കലായതുകൊണ്ട് മരിച്ചിട്ടില്ല അങ്ങനെ അവസാനം മക്ക വിജയത്തിന്റെ സമയെത്തിയപ്പോ ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് ഇണ്ടാക്കയാണ് ആ ലിസ്റ്റ് ഇട്ടിട്ട് കൊറേ ആളുകൾ ഇന്ന ഇന്ന ആളുകളൊക്കെ കൊല്ലണം എന്നാണ് പറയുന്നത് യുദ്ധമല്ല യുദ്ധത്തിൽ ആരും ലിസ്റ്റ് ഇട്ടിട്ടല്ലല്ലോ കൊല്ലല് അപ്പൊ ലിസ്റ്റ് കൈമാറുകയാണ് കൊല്ലാൻ വേണ്ടിട്ട് അങ്ങനെ കൈമാറിയ സമയത്ത് ആ ലിസ്റ്റിൽ ഈ അബിസറൈന്റെ പേരുണ്ട് അപ്പൊ അബിസറൈനെ എല്ലാരും കൂടി കൊല്ലാൻ വേണ്ടി നടക്കുന്നു ചില ആളുകളെ കൊന്നു തള്ളുന്നത് ഇദ്ദേഹം കാണുന്നു ഇതൊക്കെ അവിടെ നടക്കുകയാണ് അപ്പൊ ഇയാൾ ഓടി രക്ഷപ്രാപിക്കുകയാണ് ആരടുത്ത് ഉസ്മാൻറെ അടുത്ത് അപ്പൊ ഉസ്മാൻ ആരാണ് ഉസ്മാൻറെ ബന്ധുവാണ് ഈ അബി സറാൻ അപ്പൊ ഉസ്മാൻ ഇയാളെ സംരക്ഷിക്കുന്നു അങ്ങനെ സംരക്ഷിക്കുന്ന സമയത്ത് ഉസ്മാൻ വന്നിട്ട് നബിയുടെ അടുത്ത് പറയുകയാണ് ഇവനെ വെറുതെ വിടണം എന്ന് അപ്പൊ മുഹമ്മദ് നബി അത് കാര്യാക്കുന്നില്ല അപ്പൊ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ മൂന്ന് തവണ ബൈകത്ത് ചെയ്യാൻ വേണ്ടിട്ട് കൈ നീട്ടും ഇവൻ തലകുനിച്ചു നിന്ന് കൈ നീട്ടും കൈ നീട്ടുന്ന സമയത്ത് മൂന്ന് രണ്ട് തവണയും സ്വീകരിക്കില്ല മൂന്നാമത്തെ തവണ സ്വീകരിക്കും അപ്പോ ഇവൻ സമാധാനായി ഇവൻ വെറുതെ വിട്ടല്ലോ എന്നും പറഞ്ഞ് തിരിച്ചു അപ്പൊ നമ്മൾ വിചാരിക്കും മുഹമ്മദ് നബിപ്പി ക്ഷമിച്ചു എന്ന് മുഹമ്മദ് നബി ക്ഷമിച്ചില്ല അപ്പോ നടന്നു കഴിഞ്ഞപ്പോ മോഹൻ നബി കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളോട് എന്താ പറയുന്നത് നിങ്ങൾ എന്ത് മണ്ടന്മാരാണ് ഞാൻ രണ്ട് തവണ മിണ്ടാണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവന്റെ തല വെട്ടണ്ടായിരുന്നോ എന്നാണ് മോഹൻ നബി ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അപ്പൊ ഇതാണ് ചോദിക്കുന്നത് അപ്പൊ കൂടെ ഉള്ള ആളുകൾ പറഞ്ഞു അയ്യോ അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് ഒന്ന് ഒന്ന് കണ്ണിറക്കി കാണിച്ചാൽ പോരായിരുന്നോ ഞങ്ങക്ക് മനസ്സിലാവില്ലായിരുന്നോ എന്ന് അവർ ചോദിക്കുകയാണ് അപ്പോ മുഹമ്മദ് നബി പറയുന്നത് ഏയ് ഞാൻ ആ ടൈപ്പ് അല്ല കണ്ണിറക്കി കാണിക്കുന്ന ഒന്നും എനിക്ക് ചേർന്ന പരിപാടി അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചെയ്യാഞ്ഞത്. എന്തായാലും നിങ്ങൾ ഒരു അവസരമാണ് അവിടെ ഒഴിവാക്കിയത് അവിടെ കളഞ്ഞു കുളിച്ചത് എന്ന നിരാശയിലാണ് മുഹമ്മദ് നബി അവിടെ നിന്ന് നടന്നു നീങ്ങുന്നത് ഇനി നിങ്ങൾ പറയൂ ഇതിലെവിടെയാണ് സമാധാനം ഞാൻ ഒരു ഡൗട്ട് കേട്ടെ ഇതിപ്പോ ഇത്രയും ആധികാരികമായിട്ട് പറഞ്ഞല്ലോ ഇത് എങ്ങനെയാണ് ഇതിന്റെ ആധികാരികത എന്താണ്? സീ നമ്മൾ ഇപ്പോ ഒന്നാമത്തെ കാര്യം രണ്ട് കാര്യമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മളിപ്പോ ഈ സംസാരിക്കുന്നത് യൂട്യൂബിൽ വരും വരും ആ വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് ഒരു ഉസ്താദ് പോലും മുന്നോട്ട് വരാൻ പോകുന്നില്ല അത് തന്നെയാണ് അതിന്റെ ആധികാരികത ഓക്കെ ഒരാൾ പോലും വരാൻ പോകുന്നില്ല ഇതൊക്കെ എന്നോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇത് എവിടുന്നാ വരുന്നത് ഇത് പല സ്ഥലങ്ങളിലുണ്ട് ഈ കഥകള് ഹദീസിലുണ്ട് ഇതുപോലെ സീറയിലുണ്ട് അത് അപ്പൊ നിങ്ങൾ ഏറ്റവും മിനിമം മനസ്സിലാക്കേണ്ടത് പബ്ലിക് ആയിട്ട് പറയുന്ന ഒരാൾ ഇത് പബ്ലിക് ആയിട്ട് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ആധികാരികത ഗണ്ണിക്കാൻ ഒരു പോലും മുന്നോട്ട് വരുന്നില്ല തന്നെയാണ് ഇനി അതിന്റെ അപ്പുറത്തേക്ക് ആധികാരികത വേണമെന്ന് നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഹതിച്ചെടുത്ത് തരാനൊന്നും നമുക്ക് പറ്റില്ല ഇല്ല ഇല്ല അത് ഞാൻ പറയാനുള്ള ആധികാരികത എന്താന്ന് എനിക്ക് മനസ്സിലാവണം ഞാൻ എനിക്ക് പഠിക്കാലോ ആ നിങ്ങൾ അന്വേഷിക്കാം അത്രേ വഴിയുള്ളു എനിക്ക് അന്വേഷിക്കാം പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് നമുക്ക് ചെയ്യാലോ ലൈക്ക് നമുക്കത് കേക്കുമ്പോ ഇപ്പോ ആരിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇപ്പൊ എനിക്കറിയില്ല ആരിഫ് ഖാൻ ആരിഫ് ഖാനെ അറിയണത് ഈ യൂട്യൂബിൽ ഇത് കണ്ടിട്ടൊക്കെയാണ് ഞാൻ അറിയണത് അപ്പോ ചുമ്മാ അറിയില്ലാത്ത ഒരു ഗ്രഡ്ജ് വരിക എന്ന് പറഞ്ഞാൽ അത് മോശമാണ് അപ്പൊ നമുക്ക് റെസ്പെക്ട് ചെയ്തിട്ട് പറയാലോ പിന്നെ കമന്റുകൾ ഭയങ്കര ഹെയ്റ്റ് കമന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാന ചീത്ത പറയുന്നു ഖുര്ആാന ചീത്ത പറയുന്നു അപ്പൊ അത് വിശ്വാസികൾക്കത് കാണുമ്പോൾ ശരിക്കും ശരിക്കും നമുക്ക് ഇസ്ലാമില് പഠിച്ച ഒരാളാണ് അപ്പൊ ഇസ്ലാമില് നമ്മള് ഉമ്മ ഉമ്മാനെയും വാപ്പാനേയും സ്നേഹിക്കുന്നതിന് മുമ്പ് പഠിച്ചോനെ റസൂലിനെ സ്നേഹിക്കാന്നുണ്ട് ഏഹ് അപ്പൊ അങ്ങനെ നമ്മൾ ചെറുപ്പം പോലെ കേട്ട് നമ്മൾ പഠിച്ച് നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ട് അങ്ങനെ ചീത്ത പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് ഓൾറെഡി വിഷമം വരും അതിപ്പോ ഏത് മതത്തിലാണെങ്കിലും അവരുടെ ദേവന്മാരെയോ അല്ലെങ്കി അവരുടെ പ്രവാചകന ഇപ്പൊ ഈ സനബീനെ ചീത്ത പറ നമുക്ക് പറയാൻ പറ്റില്ല ഈ സബി ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ എനിക്ക് എനിക്ക് മുപ്പത് പ്രവാചകരുടെ പേര് പേര് എടുത്ത് പറഞ്ഞേക്കണേലും ഒരു പ്രവാചകനാണ് നബി അപ്പൊ എനിക്ക് ചീത്ത പറയാൻ പറ്റൂല പക്ഷെ അവർക്ക് പറയും അവർ പറയുമ്പോ നമുക്കത് വിഷമമാവും അപ്പൊ ക്രിസ്ത്യാനികളുടെ കേസ് വിടുക ഈ ഹിന്ദുക്കളെ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവും എല്ലാവർക്കും ഇത് വിഷമാവും അങ്ങനെ വിഷമവും ഉണ്ടാവാതെ നമുക്കൊരു മ്യൂച്വൽ ഒരു സ്നേഹത്തിൽ പോകാൻ പാടില്ലേ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാൻ പാടില്ല ഓക്കെ ഇല്ല ഇത് മുസ്ലിങ്ങൾ ചോദിച്ചു പറയട്ടെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇത് മുസ്ലിങ്ങൾ ചോയിച്ചു വാങ്ങിയ കാര്യമാണ് മാത്രമല്ല ഇത് ഇസ്ലാമും കാത്തിരിക്കുന്ന ഒരു വിഷയമാണിത് ഇതെല്ലാ മതങ്ങളും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം എടുക്കുക ഓക്കേ ഈ യൂണിഫോം സിവിൽ കോഡിനെ ഇവിടെ എതിർക്കുന്നത് ഏത് മതമാണ് യൂണിഫോം കോഡ് ഇഷ്ടപ്പെടാത്ത മതങ്ങളും ചിലപ്പോ ഏത് മത ഒരു മതേ ഉള്ളു അത് ഇസ്ലാമാണ് ഒരു മതേ ഉള്ളു അത് ഇസ്ലാമാണ് ഇനി അത് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് വിട്ടോളൂ ഞാൻ വേറൊരു ചോദ്യം ഫ്രാൻസില് ഫ്രാൻസില് ഒരു മിനിറ്റ് നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞോളൂ ഒരു മിനിറ്റ് പറയാം ഓക്കെ ഫ്രാൻസിൽ അവിടെ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നു ഞങ്ങളുടെ പ്രവാചകനെ തുണിയില്ലാതെ കാർട്ടൂൺ വരച്ച ഒരു രാജ്യല്ലേ ഫ്രാൻസ് ആണോ ഫ്രാൻസ് അപ്പൊ കുഴപ്പമില്ല ആ രാജ്യമാണോ അങ്ങനെ ചെയ്താൽ അല്ല അങ്ങനെ ചെയ്തത് ചുറ്റിടുവൻ മോശമല്ലേ അല്ലേ മോശം ഇടുപയൻ അല്ല അങ്ങനെ പറയല്ലേ സുട്ടിടുവെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണക്കാരൻ ഇപ്പൊ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എനിക്ക് വൈഫുണ്ട് എനിക്ക് വാപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് എനിക്ക് ഞാൻ സുട്ടിടുവേന്ന് നടക്കുവോ എനിക്കൊരു സമയമുണ്ട് അവര് അവര് മുസ്ലിം ലീഗരതെ പേടിക്കുന്നു എന്ന് പറയുമ്പോൾ അവര് ചെയ്ത ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞു എന്നുള്ളൂ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല സി ഞാൻ പറയട്ടെ ഇപ്പൊ ഇപ്പൊ ആളുകളിൽ ഇപ്പൊ ഏതും എന്ത് പ്രത്യേക ശാസ്ത്രത്തിലാണെങ്കിലും ഇപ്പൊ ഏത്സം ആണെങ്കിൽ പോലും അതിൻ്റെ അകത്തും ഇതുപോലെ കാര്യഗോരവമായിട്ട് പ്രവർത്തിക്കാൻ അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവൂലേ അതായത് ഇന്ന ഈ കാര്യത്തിന് ഇങ്ങനെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഡിപ്ലോമാറ്റി ആയിട്ട് ചെയ്യണം എന്ന് അറിയാവുന്നവർ മാത്രമല്ലല്ലോ ഉള്ളെ അതിന്റെ അത് ഇമ്പൾസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവൂലേ ഇതൊന്നും നിങ്ങൾ പറഞ്ഞു വരുന്ന സാധനത്തിന് ജസ്റ്റിഫിക്കേഷൻ ആവുന്നില്ല എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ യൂണിഫോം സിവിൽ കോഡ് ഇവിടെ വരുമ്പോ അതിനെ എതിർക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് ഓക്കെ ഇവിടെ ഇവിടെ ഇപ്പോ സ്ത്രീകളുടെ വിവാഹം സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്നാക്കുമ്പോ അതിനെ എതിർക്കുന്നത് മുസ്ലിങ്ങളാണ് ഇവിടെ ഇവിടെ കുട്ടികൾക്ക് യൂണിസെക്സ് യൂണിഫോം ഇവിടെ നടപ്പാക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് ഇവിടെ സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കാൻ വേണ്ടി നോക്കുമ്പോ അതിനെതിർക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് അത് വേറെ പഠിക്കാം അപ്പൊ അതേപോലെ സമൂഹത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എൽ ജി പി ടിക്ക് മാത്രമല്ല അതിൽ ബാറ്റ് ടച്ചും കുട്ടും അടക്കമുള്ള കാര്യങ്ങളാണ് അത് നമ്മളിവിടെ അമേരിക്കയിലെ കാര്യം അപ്പൊ നമ്മൾ പറയുന്നത് ഇതേപോലെ ഇതേപോലെ ഓരോ വിഷയം നിങ്ങൾ എടുത്ത് നോക്കുമ്പോഴും അതിനകത്ത് ഈ മതം തിരികൊണ്ട് അതിനകത്ത് വിഷയം ഉണ്ടാക്കുന്നത് സെക്യുലറൈസേഷന് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് ആര് അത് നിലവിൽ അത് മുസ്ലിങ്ങൾ തന്നെയാണ് അത് ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു ആശയം തന്നെയാണ് അതിനെ നമ്മൾ എതിർത്തിരിക്കും നമ്മൾ എതിർത്തിരിക്കും ലോകത്തിലെ ഇതിനൊക്കെ ഇസ്ലാം വിരോധിക്കുന്നുണ്ട് എവിടെ വിരോധിക്കുന്നു ഫോൺ ഇൻഡസ്ട്രി ഒരു മണ്ണാകട്ടേം ചെയ്യുന്നില്ല ഇസ്ലാം

എങ്ങനെ ഇരിക്കുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മനുഷ്യനെ മനുഷ്യനെ പടക്കാം എങ്ങനെ ഞാൻ പറയട്ടെ മനുഷ്യനെ പടലേ അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ കൂടി കേൾക്കാം അല്ല ഞാൻ പറയട്ടെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദൻ നബിയും ഹവ നബിയും എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അത് അത് അതങ്ങനെയാണ് ഊറികൾ എനിക്കറിയില്ല അതായത് ആധുനബി ഹവീനെ ഭൂമിയിലേക്ക് വിടുന്നതിന് മുമ്പ് ഏത് കണ്ടീഷനിലായിരുന്നോ ആ കണ്ടീഷനിൽ തന്നെയാണ് ഹൂറികൾ ഉള്ളത് അത് എന്റെ അറിവ് എനിക്ക് വലിയ അറിവുള്ള ആളല്ല ഞാൻ ഞാനൊരു സാധാരണക്കാരനാണ് ഇപ്പൊ പഠിക്കാൻ വിട്ടപ്പോ ഈ പറഞ്ഞ പോലെ പഠിച്ചില്ല ഏഹ് അങ്ങനത്തെ ഒരാളാന്ന് കൂട്ടിക്കോ കൂട്ടിക്കോ ഏഹ് ഓക്കെ അങ്ങനെ കൂട്ടിക്കോ അപ്പൊ എല്ലാവരുടെയും പ്രായം ഒരേ പ്രായം ഞാൻ പഠിച്ചു ഏകദേശം ഏകദേശം ഒരു എന്റെ പ്രായം ഒക്കെ ആയിട്ട് വരും പറഞ്ഞോളൂ നിങ്ങൾ പറയൂ നിങ്ങൾ ഇൻഡസ്ട്രിയെ കുറിച്ച് ഇതുപോലെ പറയുമ്പോ ഇസ്ലാമിലെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അല്ല അല്ല നിങ്ങൾ ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ പറയണം അപ്പൊ ഇത് നിങ്ങളുടെ ഭാഗം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന് വെള്ളം പൂശുമ്പോ നിങ്ങൾ അവിടെ മലപ്പുറം ഒളിപ്പിച്ച് വെക്കുന്നത് ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള ചീഞ്ഞളിഞ്ഞ ഭാഗങ്ങളാണ് അത് അധികം നാള് ഒളിപ്പിച്ച് വെക്കാൻ കഴിയില്ല അത് എല്ലാ കാലവും ചെയ്തോണ്ടിരിക്കാൻ സാധിക്കില്ലേ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യം ഇസ്ലാമിലെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ എക്സ് മുസ്ലിമാണ് എനിക്ക് ഇസ്ലാമിലെ കാര്യം അറിയേണ്ട കാര്യമുള്ളൂ ബാക്കിയുള്ള മതത്തിലെ കാര്യം അവര് നോക്കിയോളൂ ഇപ്പൊ നിലവിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമും അതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഇസ്ലാമിലെ കാര്യങ്ങളെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ആരിഫ് ഒരു എക്സ് മുസ്ലിമാണ് ഈ മുസ്ലിം ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ നിലവിലെ ഈ ഇസ്ലാം മാത്രമാണോ അതായത് മുഹമ്മദ് നബിക്ക് അതായത് ഈസാ നബി ഉള്ള ഇസ്ലാം ഏതായിരുന്നു അതൊന്നും അതൊന്നിപ്പോ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അതൊന്നും വൺ സൈഡ് അല്ല എന്നാണോ ഇസ്ലാം പൂർത്തീകരിച്ച് തന്നത് ഇസ്ലാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മദ്രസയില ഏത് ഇസ്ലാമാണോ പഠിച്ചത് ആ ഇസ്ലാമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ജാക്കി നായിക്കിലൂടെ ഏത് ഇസ്ലാമാണോ പഠിച്ചത് ആ ഇസ്ലാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എം എം അക്ബർ എന്ത് ഇസ്ലാമാണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആ ഇസ്ലാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഖുർആൻ ഖുറാനെടുത്ത് ഹദീസ് ഇസ്ലാമാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ഈസാ ഈസാനബിയുടെ ഉള്ളതാണോ മൂസാ നബിയുടെ ആണോ ആദനബി അതൊക്കെ നിങ്ങൾ എനിക്കതൊന്നും അറിയേണ്ട കാര്യം എനിക്കും അറിയില്ല ഗൂഗിൾ എടുക്കാൻ സെർച്ച് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ആളൊക്കെ പിടിയിട്ട് ഞാൻ അങ്ങനെ യൂട്യൂബ് മതം പഠിക്കാറില്ല അത് വേണ്ടുന്നേ സൗകര്യം വായിച്ചാൽ മതി നമുക്കൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ മതി തന്നെ നമുക്ക് നിർത്തുന്നു ഗൂഗിളിൽ എടുത്ത് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സൗകര്യം ഞാൻ എന്ത് ചെയ്യും ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യണത് ഒക്കെ സത്യമാവണമെന്നുണ്ടോ സത്യമാവണമെന്നല്ലോ ഞാൻ പറഞ്ഞത് സെർച്ച് ചെയ്താൽ കിട്ടുന്നല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഡോക്ടർ ജാക്കി നായകിന്റെ ഒരു വീഡിയോ ആണ് എനിക്ക് യോജിപ്പില്ല ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എന്നുള്ള വിഷയം ഇസ്ലാമിൽ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത പല ഇസ്ലാമിൽ ഉണ്ടാവും വരുന്നതിന് മുമ്പുള്ള പ്രവാചകനാണ് നിങ്ങൾക്ക് ഈസാനബി ഈസാനബിയുടെ കാലത്തുള്ള ഇസ്ലാം ഏതായിരുന്നു നിങ്ങൾക്ക് ഇസ്ലാമിൽ യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണും അതൊന്നും നമ്മുടെ വിഷയല്ല അത് നിങ്ങൾ അത് അങ്ങനെ കാണുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ആ ഇസ്ലാമിന്റെ കുഴപ്പമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതൊന്നും കാര്യമില്ല കുറച്ച് ലെങ്ത് ലെങ്താ നല്ലത് മോണിറ്റൈസേഷൻ അതൊന്നും അല്ല അതൊക്കെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് അവിടെ കേൾക്കാം കട്ട് ചെയ്യേണ്ട കാര്യം എനിക്ക് വരാറില്ല ഞാൻ റെക്കോർഡ് അല്ല ഞാൻ എന്തായാലും ആരിഫാൻ വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് തിരിച്ച് ഹിതാൻ വേണ്ടി എത്ര മോശമാക്കി പറഞ്ഞാലും ശരി പ്രാർത്ഥിച്ചോ ഏത് ദൈവത്തോടെ പ്രാർത്ഥിക്കാറ് ഞാൻ പഠിച്ചവനോടാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഡിങ്കനോടും പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വകതിരിവുണ്ടാവാൻ വേണ്ടി അല്ല ഡിങ്കൻ തൊണ്ണൂറിൻ്റെ ഒക്കെ ഇല്ലല്ലോ ില്ല പക്ഷെ അതൊന്നും വേണ്ട ഡിങ്കൻ ഡിങ്കനാള് ആണ് നിങ്ങളെ പച്ചമാര് ആഡിനേ വെക്കാനും അതുപോലെ ഭാര്യയെ തള്ളാനും പറയുന്ന തരത്തിലുള്ള ഡിങ്കൻ പറയാറില്ല ഡിങ്കളെ ആള് മാന്യനാണ് അത് നിങ്ങൾക്ക് അറിയാനിട്ടാണ് അത് നിങ്ങൾ ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന പോലും നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് അതറിയോ നിങ്ങൾക്ക് അത് അറിയില്ല അതറിയില്ല പടച്ചോനതൊന്നും അറിയില്ല

അത് നിങ്ങള് പേടിക്കണ്ട പേടിക്കണ്ടെന്നു പറഞ്ഞ കാര്യമൊന്നുമില്ല അല്ല ഇനിയുള്ള ഭാഗം കിട്ടണ്ടോ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം എന്താ പ്രശ്നം ദേഷ്യമല്ലല്ലോ നമ്മൾ ഇത് എക്സ്പോസ് ചെയ്യല്ലേ ചെയ്യുന്നത് ഇത് എവിടെയാ ദേഷ്യമുള്ളത് നമ്മളിതില് ദേഷ്യം കൊണ്ടല്ലല്ലോ കാര്യം പറയാനുള്ളത് നമ്മള് പറയും അത്രയല്ലേ ഉള്ളു അല്ല നമുക്ക് മാനസികമായിട്ടൊരു ഒരു വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ പറയാലോ പ്രവാചകനെയും എന്റെ റബിനെയും തെറി പറയാ പറയിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാനോ ഒരു ഉദാഹരണം പറയോ ഒരു സാമ്പിൾ അതായത് നിങ്ങൾക്ക് ഇപ്പൊ വേറെ എത്ര പേരുണ്ട് കാരശ്ശേരി കാരശ്ശേരി മാഷൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഇല്ല പുള്ളിയൊക്കെ അത് മതത്തിനകത്ത് നന്മയുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് അതൊന്നും നമുക്ക് യോജിക്കുന്നു പറ്റുന്ന കാര്യമല്ല ഇസ്ലാമിൽ നന്മയുണ്ടോ ഇല്ലയോന്നുള്ളതൊന്നും അല്ല നമ്മുടെ വിഷയം അങ്ങനെ ഇപ്പൊ കപ്പലണ്ടി തിന്നാൻ വേണ്ടിട്ട് നമ്മൾ കടപ്പുറത്ത് മണലി നല്ല എടുത്ത് തിന്നെ പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇറക്കി തിന്നാതെ തന്നെ നല്ല കപ്പലണ്ടി ഓക്കെ അതിപ്പോ മതത്തിന്ന് ഇവിടെ ചിക്കി ചകഞ്ഞെടുക്കേണ്ട ഒരു ഗതികേടൊന്നും നമുക്കില്ല നിങ്ങൾ നിങ്ങൾ ഒറ്റ കാര്യം കാര്യം ഇത്ര ആക്കാതെ ഇതൊക്കെ ശരിക്കും നിങ്ങൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഒരു തന്നെയാണ് അതായത് മറ്റുള്ളവർക്ക് അറിവ് എത്തിച്ചു കൊടുക്കൽ തന്നെയാ നിങ്ങള് ചെയ്യണേ ഇപ്പൊ നിങ്ങള് കാരണം ഒരു അറിവ് കിട്ടി ഞാനത് പഠിക്കുന്നു അത് ഭയസാത്തെ പക്ഷേ ഇസ്ലാം പഠിച്ചാൽ ഇസ്ലാം പഠിച്ചാൽ ഒന്നെങ്കിൽ പൊട്ടൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എക്സ് ഏതെങ്കിലും ഒന്നേ സംഭവിക്കാനുള്ള സാധ്യത ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പൊളിറ്റിക്സിലേക്ക് പോകണ്ട അതായത് ഇപ്പോ യുദ്ധം നടക്കുന്നുണ്ട് മറ്റേ ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് ഇല്ലല്ലോ

ഓക്കെ അപ്പൊ ഈ ജനിച്ച കുട്ടികൾക്ക് ആശയം അവര് തോക്ക് വെച്ച് വെടിവെക്കാൻ വേണ്ടി പോകുമ്പോ അരയില് കുട്ടികളെ കെട്ടി വെച്ച ആ ആശയത്തിന്റെ ഭാഗമായിട്ട് അവർ അല്ല ആശുപത്രിക്ക് കിടക്കുന്ന കുട്ടികൾ അങ്ങനെയാണോ അതപ്പോ ആശുപത്രിയുടെ അടിയിൽ തുറങ്കം ഉണ്ടാക്കിട്ടെ അതിലിരുന്ന് ബോംബ് വിടുമ്പോ അത് 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 ഇച്ചിരി ഇംഗ്ലീഷ് അറിയാവുന്ന യൂട്യൂബ് വീഡിയോസ് കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് സംഭവം ഇല്ലേ ഈ തുറങ്ങമില്ലാന്നാണ് പറഞ്ഞു വരുന്നത് അല്ല ഞാൻ ചോദിക്കണം അതല്ല തുറങ്കില്ല അവിടെ ില്ലെന്ന് പറയുന്നില്ല എത്ര കിലോമീറ്റർ തുറങ്ങോണ്ട് അവിടെ കിലോമീറ്റർ തുറങ്കുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൈവേ തന്നെ ഏകദേശം എത്ര കിലോമീറ്റർ കാണും അറിയില്ല ഒരു അഞ്ഞൂറ് കിലോമീറ്ററോളം തുരങ്കം തന്നെയാണ് ഒക്ടോബർ ഏഴിന് മുന്നേ ഗാസ ആരാ ഭരിച്ചോണ്ടിരുന്നത് ഞാൻ ചോദിക്കട്ടെ അഹമ്മദ് യാസിൻ

എന്നിട്ട് അവിടെ അഭയം കൊടുത്തു പലസ്തീനികൾ പലസ്തീനികൾ അഭയം പലസ്തീൻ കൊടുക്കേ നാപ്പത്തേഴിൽ അല്ലീപത്തേഴിൽ അല്ലേ ഇല്ലല്ലോ അവിടെ ബ്രിട്ടീഷ് മാൻഡേറ്റ് അല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരം ഇരിക്കട്ടെ ബ്രിട്ടീഷ് അല്ലേ അവിടെ മാൻഡേറ്റല്ലായിരുന്നത് ബ്രിട്ടീഷ് മാൻഡേറ്റാണോ ഫലസ്തീൻ അല്ലെങ്കിൽ അറബ് അറബ് ബ്രിട്ടീഷ് മാൻഡേറ്റല്ലേ ഫലസ്തീനികൾക്കും ഈ ഇസ്രായേലികൾക്കും അവിടെ സ്ഥലം വിഭജിച്ചു കൊടുത്തത് അതായത് ബ്രിട്ടീഷ്കാർ ഇപ്പൊ ഇന്ത്യ വേറെ ആർക്കും കൊടുത്തായിരുന്നെങ്കിൽ പാകിസ്ഥാൻ കൊണ്ടോ കൊണ്ടുപോയില്ലേ പാകിസ്ഥാന് നമ്മളെ പറയാറുണ്ടോ അല്ല പാകിസ്ഥാൻ നമ്മടെ തന്നെയാണ് ഞാൻ പാകിസ്ഥാൻ 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 നമ്മൾ വിഭജിച്ച് അവർക്ക് കൊടുത്തു അവർ അതായിട്ട് ജീവിക്കട്ടെന്നേ ഇനി വീണ്ടും അത് പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ പാകിസ്ഥാൻകാർ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാല് ആ കേസും ഈ കേസും വ്യത്യാസം ഉണ്ട് എന്താണ് അതായത് നെഹ്റു മുഹമ്മദ് അലിജിന്റെ കൂടി ഒരു കരാർ ഒപ്പിട്ട് അങ്ങോട്ടുകൊണ്ടു പോയതല്ലേ നമുക്ക് ജനങ്ങൾക്ക് താല്പര്യം ഇല്ലായിരുന്നു താല്പര്യം ഇല്ലാത്ത ജനങ്ങള് ഉള്ളതുകൊണ്ടാണ് ഇപ്പഴും ഇവിടെ എല്ലാവർക്കും എന്തും ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞത് അത് സിനാരി വ്യത്യാസം ഉണ്ടല്ലോ നമ്മൾ ആ ചർച്ച അത്ര വൈഡാക്കി കൊണ്ടുപോകലേ അങ്ങനെ ഇത് നമ്മൾ കൊണ്ടുപോവാനില്ല ചർച്ച വൈഡ് ആവുമല്ലോ ഞാൻ ചോദിക്കുന്നത് കുട്ടികളെ കൊല്ലുന്നുണ്ട് ഇസ്രായേൽ കുട്ടികളെ കൊല്ലുന്നില്ല ചെറിയ പിള്ളേരെ കൊല്ലുന്നില്ല കൊല്ലുന്നില്ല അഞ്ചു വയസ്സും ആറു വയസ്സുള്ള കൊല്ലുന്നില്ല കൊല്ലുന്നില്ല അപ്പൊ ട്വിറ്ററിൽ കാണിക്കുന്ന വീഡിയോസ് ഒക്കെ ഫേക്ക് ആണ് ഫേക്ക് ഫേക്കാണെന്നല്ലോ ഞാൻ പറഞ്ഞത് ആ പിന്നെ ഇസ്രായേൽ കൊല്ലുന്നില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് കുട്ടികളെ പിന്നെ ആരാ കൊല്ലുന്നത് അല്ല ഇസ്രായേൽ ബോംബിടുന്ന ആരാണോ അതെ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം ഞാൻ ചോദിക്കണം എന്നെ ആ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുണ്ടേ ഈ സ്കൂളിന്റെയും അപ്പാർട്ട്മെന്റ്സിന്റെയും ഹോസ്പിറ്റലിന്റെ അടിയിൽ തുറങ്കത്തിൽ ഇരുന്നിട്ട് റോക്കറ്റ് വിടുമ്പോ അവിടുന്ന് തിരിച്ച് റോക്കറ്റ് ഇടുന്നതിന് മുന്നേ ഇസ്രായേൽ വന്ന് ഇവിടെ ഭീകരവാദികളുണ്ട് ഹമാസ് ഉണ്ട് ഇവിടെ ഞങ്ങൾ ബോംബിടാൻ പോവാണ് എന്ന് മുൻകൂട്ടി അറിയിപ്പ് കൊടുത്ത് അവിടുന്ന് ഇവാക്വേഷന് അവർ ഓർഡർ കൊടുത്തിട്ട് അവിടുന്ന് ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോ അവരെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ അവരെ കൊലക്കി കൊടുക്കുന്ന നിങ്ങളുടെ സോഴ്സ് ഏതാ ന്യൂസിന്റെ ഇതൊക്കെ അവിടെ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ന്യൂസിൽ വന്നിട്ടുള്ള എടുക്കോ ഞാനൊരു കാര്യം നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ചോളൂ ഇവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആളുകൾ മാറി താമസിക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി പോകും പറ്റുമോ അവിടെ കൊണ്ടുപോയിട്ട് ആയുധം ഒളിപ്പിച്ച് വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് വീണ്ടും ഇതേപോലെ റോക്കറ്റ് ആക്രമണം നടത്തുന്നത് ആരാണ് ഹ്യൂമാനിറ്റേറിയൻ പോസ്റ്റിന്റെ ഉള്ളില് ആളുകള് സമാധാനമായിട്ട് ജീവിക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് ആയുധപ്പൊര ഉണ്ടാക്കി വെച്ച് അതിന്റെ അടുത്ത് വന്നിരുന്ന് റോക്കറ്റ് വിട്ടതാണ് പത്രങ്ങള് നിങ്ങൾ വായിക്കൂ നിങ്ങൾ പത്രം തുറന്ന് വായിക്കേ സി എൻ റിപ്പോർട്ട് ചെയ്തില്ലേ ബി ബി സിയിൽ റിപ്പോർട്ട് ചെയ്തില്ലേ ബി ബി സിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ നിങ്ങൾ എന്താ അത് കാണാത്തത് നിങ്ങൾ എന്താ മുക്കാൽ മീഡിയ മാത്രമേ കാണുവള്ളു അങ്ങനെ വാശിയുമല്ലോ ഉണ്ടോ അങ്ങനെ ഒരു വാശിയില്ല എന്നാ പിന്നെ അത് പോയി വായിക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാന്നല്ലേ പറഞ്ഞു അതെ പറഞ്ഞു അത് കാണു ഇതൊക്കെ നമ്മൾ ഇവിടെ എന്തോരം വീഡിയോ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നിങ്ങൾ ഒന്നും കണ്ടിട്ടില്ല അല്ല ഈ മോർഗൻ ഒക്കെ ഈ ഇതേ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് അയാളൊക്കെ അതിപ്പോ കാക്കന്മാര് നിങ്ങൾ എവിടെ ഡിബേറ്റ് വെച്ചാലും നിങ്ങളെ വിജയിക്കാറുള്ളൂ. അത് നമുക്കറിയാം അത് എന്താ? അത് അത് നിങ്ങളുടെ ഒരു ബർക്കത്താണ്. മലക്കുകളെ ഇറക്കിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അത് ഓക്കേ. അത് മലക്കുകളെ ഇറക്കി ചെയ്യുന്ന പരിപാടിയാണ് അത് നമ്മള് അത് അതിനു മുന്നിൽ നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷേ വസ്തുതകൾ അവിടെ വസ്തുതയായിട്ട് അവിടെ വസ്തുതകൾ അവിടെ വസ്തുതയായിട്ട് അത് അത് പറയാനല്ല. ഞാൻ കാരണം ഇത് ഇന്നും ഉണ്ടാവും

ും ഞാൻ എപ്പോ നിങ്ങള് 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 മുഖത്തേക്കല്ലേ ഞാൻ ആ ഫ്ലാഗിലേക്ക് കടക്കരം എന്തുകൊണ്ടാണ് നിങ്ങള് ഇങ്ങനെ കുട്ടികളെ കൊല്ലുന്ന അല്ലെങ്കിൽ ഇത്രയും ഇത്രയും രാജ്യം ഇപ്പൊ അമേരിക്ക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയാലോ ഈ സ്പീച്ചും എല്ലാത്തിന്റെ സ്ഥലമാണ് അവിടെ അവിടെ വരെ ഭരണത്തിനെതിരെ അതായത് ഭരണം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തെന്ന് ഭരണത്തിനെതിരെ ഒരു പ്രക്ഷോഭം നടന്നിരിക്കും അത് ജാതി ഭേ ജാതി മത ഭേദം പ്രശ്നമാണ് എല്ലാ രാജ്യത്തും യൂറോപ്പില് എല്ലാ സ്ഥലത്തും അതായത് ഇസ്രായേലിന് ആന്റിസെമിറ്റിസം എന്നും പറഞ്ഞ് ഇസ്രായേൽ കരഞ്ഞോണ്ടിരിക്ക അപ്പൊ അപ്പൊ ലോകം മൊത്തം ഒരു ആന്റിസെമിറ്റിക് ഒരു ഇത് ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് എന്താ ഇപ്പൊ ഒരാൾ നമ്മളെ കുറിച്ച് മോശം പറയുന്നു അപ്പൊ നമുക്ക് വിചാരിക്കാം അയാൾക്ക് നമ്മളോട് എന്തോ ഇഷ്ടം കേട്ടിട്ടുണ്ട് രണ്ടുപേര് നമ്മളെ കുറിച്ച് മോശം പറയുന്നു അപ്പൊ നമുക്ക് രണ്ടുപേരും ഒത്തിട്ടാന്ന് വിചാരിക്കാം ആ അപ്പൊ ഒരു പത്ത് പേര് നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ നൂറുപേർ ആയിരം പേര് നമ്മളെ കുറിച്ച് മോശം പറയുമ്പോ നമുക്ക് എന്തോ പ്രശ്നമില്ലേ ഉണ്ട് ഞാൻ കുട്ടികളെ കൊല്ലുന്ന ഒരിക്കലും മുക്കില്ല ഒരിക്കലും അപ്പൊ ഞാൻ ചോദിക്കണത് ഒരു കൂട്ടം ആളുകളെ കുറിച്ച് ഒരുപാട് ആളുകൾ കുറ്റം പറയുമ്പോ അവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത് ആൾക്കാരും അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളാണെന്ന് പറയേണ്ടി വരും ഇന്നിപ്പോ എല്ലാ രാജ്യങ്ങളും ഒരേപോലെ പ്രശ്നമാണെന്ന് പറയുന്നില്ല ഇന്ന് ഇഷ്ടംപോലെ ആളുകൾ പറയുന്നില്ല എല്ലാ രാജ്യക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ ഇന്ത്യയിൽ അടക്കം നമ്മൾ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പോലെ അല്ല നിങ്ങൾ അവിടെ നിൽക്കുക നിങ്ങൾ പറയണത് മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്നു നിങ്ങൾ പറയണത് മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്നു ഇനി ഞാൻ പറയണത് കേക്ക് ഓക്കെ എവിടെയൊക്കെയാണ് മുസ്ലിങ്ങളെ കുറ്റം പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇന്ത്യയിൽ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണ് കേൾക്കു നമ്മളിവിടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം തുടങ്ങി ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലിരിപ്പ് തന്നെയാണ് അപ്പൊ അവിടെയും പ്രശ്നം ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ അടിസ്ഥാനം എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ അടിസ്ഥാനം എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ അടിസ്ഥാനം എന്താണ് നെഹ്റു മുഹമ്മദ്അലി ജിന്ന ഒക്കെ ഒപ്പിടുന്നതിന് മുന്നേ ആരാണിത് തുടങ്ങി വെച്ചത് ആരാ തുടങ്ങി ആരാ പറ എനിക്കറിയില്ല അത് പഠിക്കേ അത് പഠിക്കണ്ടേ ഇപ്പൊ ധാരാളം ഞാൻ പറഞ്ഞു തരുന്ന വരെ നിങ്ങൾക്ക് അപ്പൊ പഠിക്കേണ്ട ഒരു ബാധ്യത തോന്നിയിട്ടില്ല ഇത് ന്യായീകരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ന്യായീകരിക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്ക് കേൾക്കൂ കേൾ കേൾക്കൂ കേൾക്കു കേൾക്കൂ അതെ നിങ്ങൾ ന്യായീകരിച്ചു എന്താ ന്യായീകരിച്ചത് നിങ്ങൾ ന്യായീകരിച്ചത് ഇസ്രായേലിനെതിരെ എല്ലാവരും പറയുന്നു അതിന്റെ അർത്ഥം ഇസ്രായേലിന് അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുമ്പോ ഞാൻ തിരിച്ചു ചോദിച്ചു മുസ്ലിംങ്ങൾക്കെതിരെയും ഇസ്ലാമിനെതിരെയും നാട്ടുകാർ മുഴുവൻ കൂവി വിളിച്ചത് നടക്കുമ്പോൾ നിങ്ങൾ അതേ മാനദണ്ഡം വെച്ച് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും ഇസ്ലാമിന് എന്തോ കുഴപ്പമുണ്ടെന്ന് അപ്പൊ നിങ്ങൾ പറയുന്നു നിങ്ങൾ കേൾക്കും കേൾക്കും കുട്ടികളെ കൊല്ലുന്നത് നിങ്ങൾക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ കഴിയില്ല കുട്ടികളെ ഇസ്രായേൽ കൊല്ലുന്നത് നിങ്ങൾക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ കഴിയില്ല ഓക്കെ അതവിടെ നിക്കട്ടെ അതവിടെ നിക്കട്ടെ അത് തന്നെ ആളുകൾ അരിയുടെ ഭക്ഷണല്ല ആളുകൾ ആണ് കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവും അതൊക്കെ അവിടെ നിക്കട്ടെ അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കൂ പറയുന്നത് കേൾക്കൂ പറയുന്നത് കേൾക്കൂ അപ്പോ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ അടിസ്ഥാനം പോലും ഇസ്ലാം തന്നെയാണ് ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോ പാകിസ്ഥാനിലേക്ക് പോയാൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആയിക്കൊണ്ടിരിക്കുന്ന ഏതാണ് അവിടെ ഇസ്ലാമാണ് ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ആയിക്കൊണ്ടിരിക്കുന്ന എന്താണ് അവിടെ ഇസ്ലാമാണ് ഇനി മ്യാൻമാറിലേക്ക് നിങ്ങൾ നോക്കുക അവിടെ എന്താ പ്രശ്നം ആയിക്കൊണ്ടിരിക്കുന്നത് അവിടെയും ഈ ഉഗൂർ മുസ്ലിംസിന്റെ വിഷയം ചൈനയിൽ ഉയ്്യൂർ മുസ്ലിംസ് എന്തായാലും അപ്പുറത്ത് കേൾക്കൂ കേൾക്കും മുഴുവനായിട്ട് കേൾക്കൂ മുഴുവനായിട്ട് കേൾക്കൂ മുഴുവനായിട്ട് കേൾക്കൂ മുഴുവനായിട്ട് കേൾക്കൂ മുഴുവനായിട്ട് കേൾക്കൂ മുഴുവനായിട്ട് കേൾക്കൂ അപ്പൊ അവിടെയും മ്യാൻമാറിലും നമുക്ക് കാണാൻ കഴിയാം അവിടെ മുസ്ലിങ്ങൾ വിഷയം ഉണ്ടാക്കുന്നുണ്ട് ഇസ്ലാം തന്നെയാണ് അവിടെയും പ്രശ്നം ചൈനയിൽ പോയാൽ അവിടെയും ഇസ്ലാമിസ്റ്റുകൾ പ്രശ്നം ഉണ്ടാക്കുന്നു ഓക്കേ ഇനി നിങ്ങൾ ഈ ശ്രീലങ്കയിലേക്ക് വരാ ശ്രീലങ്കയിൽ എന്താണ് അവിടുത്തെ നടുപടിച്ച പ്രശ്നം അവിടുത്തെ ഈസ്റ്റർ ഡേ ബോംബിങ് അതിന്റെ പിന്നിൽ ആരാണ് ഐസിസ് ആണ് അതാരാണ് ഇസ്ലാം ആണ് ഇനി കേരളത്തിലേക്ക് വരാ കേരളത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കൂ നിങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് മുഴുവനായിട്ട് കേൾക്കാം കേൾ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കൂ പ്ലീസ് ഇത് മുഴുവൻ എനിക്ക് അപ്പലോഡ് ചെയ്യേണ്ടതാണ് മുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് കേരളത്തിലേക്ക് വരാ കേരളത്തിൽ ഇവിടെ സമസ്ത ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് അവരാരാണ് അത് ഇസ്ലാമാണ് ഇവിടെ ബാൻ ചെയ്യപ്പെട്ട ഒരു ഓർഗനൈസേഷൻ രണ്ടു മൂന്ന് വർഷമായിട്ടുള്ളു പോപ്പുലർ ഫ്രണ്ട് ഏതാണ് ഓർഗനൈസേഷൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ് ഇനി നിങ്ങൾ ഇറാനിലേക്ക് നോക്കുക ഇനി നിങ്ങൾ ഇനി നിങ്ങൾ ഇറാനിലേക്ക് നിങ്ങൾ കേൾക്ക കേൾക്ക കേൾക്കൂ കേൾക്കൂ കേൾക്കൂർ ഫ്രണ്ട് ഇന്ത്യ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി ഗൂഢ പദ്ധതി ഇട്ടതിന്റെ പേരിൽ ഓക്കെ അതും ഇസ്ലാം തന്നെയാണ് അവിടെ വിഷയം ഇനി ഇറാനിലേക്ക് നോക്കുക അവിടെ ഈ ഹിജാബിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നു ആരാണ് വിഷയം ഇസ്ലാമാണ് വിഷയം ഇറാഖ് സിറിയ യമൻ സൗദി അറേബ്യ യു എ ഇ ഓരോ സ്ഥലം നിങ്ങളെടുത്ത് നോക്കുക ഇസ്ലാം തന്നെയാണ് അവിടെ വിഷയം ഇനി യൂറോപ്പ് യൂറോപ്പ് സൌദി അറേബ്യയും യമനും തമ്മിൽ നടക്കുന്ന യുദ്ധമൊന്നും നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അത് നിങ്ങൾ അറിയില്ല സുഡാനിൽ എന്താ പ്രശ്നം അവിടെ ഇസ്ലാമാണ് പ്രശ്നം നൈജീരിയയിൽ എന്താണ് പ്രശ്നം അവിടെ ഇസ്ലാമാണ് പ്രശ്നം ഇനി യൂറോപ്പിലേക്ക് നമ്മൾ നോക്കുക ഫ്രാൻസിൽ എന്താണ് അവിടുത്തെ പ്രശ്നം ഇസ്ലാമാണ് പ്രശ്നം യു എന്താണ് നടക്കുന്നത് അവിടെയും പ്രശ്നം ഇസ്ലാം തന്നെ ജർമ്മനിയിൽ എന്താണ് പ്രശ്നം നടക്കുന്നത് അവിടെയും ഇസ്ലാം തന്നെ സ്വീഡൻ അങ്ങനെ നിങ്ങൾ ഏത് രാജ്യം എടുത്ത് നോക്കും യു എസിലേക്ക് നോക്ക് അവിടെയും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ ഇസ്ലാമിസ്റ്റ് ഏഹ് പോക്കരുതങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങൾ സമ്മതിക്കില്ല അത് നമുക്കറിയാം പക്ഷെ നമുക്കിത് പറയാതിരിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് കോയ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മരുപാങ്ക് കൊടുക്കേണ്ട നേരായി ചെല്ലു ഓക്കേ അപ്പൊ എനിക്ക് എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് ഞാൻ അതിലേക്ക് പോവാണ് അപ്പൊ കൂലങ്കൂഷമായിട്ടിരുന്ന് ചിന്തിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പൊ ബൈക്ക് മനസ്സിലാക്കി ശ്രമിച്ചോണ്ടിരിക്കണം അതാണ് ഇത് തുടർന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ വീഡിയോ കാണും അപ്പൊ കൊടി കാണുമ്പോ ഇനി ഹാൽ ഇളകരുത് ഓക്കേ ബൈ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു